മഹാകവി അക്കിത്തത്തെ അനുസ്മരിച്ച് തപസ്യാ കലാ സാഹിത്യവേദി മനുഷ്യവികാരങ്ങളുടെ കണ്ണുനീർ കവിതകളിൽ നിറച്ച കവിയാണ് അക്കിത്തമെന്ന് ഡോക്ടർ വി ആർ സുധീഷ് അനുസ്മരിച്ചു. മലയാളത്തിന്റെ മഹാകവി അക്കിത്തത്തിന്റെ ചരമദിനത്തിൽ ശ്രേഷ്ഠ കവിയെ തപസ്യ കലാ സാഹിത്യവേദി അനുസ്മരിച്ചു. കോഴിക്കോട് നടന്ന അനുസ്മരണ സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ ആർസു ഉദ്ഘാടനം ചെയ്തു. ആധുനികതയോട് ഐത്തം കൽപ്പിക്കാതെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഉറച്ചുനിന്ന കവിയായിരുന്നു അക്കിത്തമെന്ന് അദ്ദേഹം പറഞ്ഞു. നാനാഭാവങ്ങളും വിചാരങ്ങളും ഭാവനകളും മേളിക്കുന്ന ഒരു ത്രിവേണിയായിട്ടാണ് അക്കിത്തം കവിതകൾ എന്ന് എനിക്ക് വിവർത്തന വേളയിൽ തോന്നിപ്പോയിട്ടുണ്ട്. ഒരു ഭാഗത്ത് അദ്ദേഹം സൗന്ദര്യാസ്വാദകനായിട്ട് നിൽക്കുന്നു, ഒരു സ്ഥലത്ത് അദ്ദേഹം ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒപ്പിയെടുക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്നു. പിന്നെ ഭാരതീയ ദർശനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മധുര പരാഗ കണങ്ങൾ ഒപ്പിയെടുത്ത കവിയാണ് അക്കിത്തം. മനുഷ്യവികാരങ്ങളുടെ കണ്ണുനീർ കവിതകളിൽ നിറച്ച കവിയാണ് അക്കിത്തമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ വി ആർ സുധീഷ് അനുസ്മരിച്ചു. കവ്യ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചത് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ നിരീക്ഷണം. കാൽപ്പനികതയിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നത് ഒരു കണ്ണിനെത്തുള്ളി. ഇതാണ് അക്കിത്തമെന്ന കവി. എല്ലാ മനുഷ്യവികാരങ്ങളുടെയും കണ്ണീരൽ ആണ് അക്കിത്തം തൻ്റെ കവിതയിൽ ഉപയോഗിച്ചത്. അതിന് ഒരുപാട് പേരുകൾ നൽകി. അക്കിത്തം കാവ്യധർമ്മവും ധർമ്മമാർഗവും എന്ന എം ശ്രീഹർഷന്റെ പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. വത്സ്യൻ നെല്ലിക്കോട് അധ്യക്ഷത വഹിച്ചു. കെ എം നരേന്ദ്രൻ, ആർട്ടിസ്റ്റ് മദനൻ, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, അനൂപ് കുന്നത്ത്, രജനി സുരേഷ്, അഖിലേഷ് കെ പി എന്നിവർ സന്നിഹിതരായിരുന്നു. ജനം, കോഴിക്കോട്.